சொல்ல சொல்லம்மா. എവനെ അറിയോ? എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ദേവി ടാൻഡനി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈംബ്രാഞ്ച് DYSP മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നത്. ഓർമ്മ വേണം, കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെയവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്, അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നേശം പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ. തിയേറ്ററിലെ മൂത്രപ്പരന്ന് എന്നെ ഇടിച്ചൊരു പരിവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് അയാൾ ചോദിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവ് വരാം. ഈ കാടുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല അല്ല അല്ല, ഇതിൽ നിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തോണ്ടല്ലോ. എനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചിന്റെ മോനോടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. DYSP മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട.
കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു വന്നു. എവിടെയാണ് നിന്റെ റിവാർഡ്? കീഴടങ്ങുന്നതാണ് നല്ലത്. സറണ്ടർ. കൊല്ല, എന്നാ കൊല്ല. ഇതിലും ഭേദമാകും മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ ഐ എം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 റുപ്പീസ് കമ്മീഷൻസ് എക്സ്ട്രാ. എം കെ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാമെന്നൊരു ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്ന് വെച്ച് തോന്നിയാൽ ശ്രമിച്ചു ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു, ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തീരുന്ന മൂത്രപ്പുരയിൽ കയറിയപ്പോ താ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും സമ്മതി പരിവാക്കിയൊരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റീവ് കവറിന്റെ പുറത്ത് എല്ലാസം പറയണതായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റ മദ്യ എന്റെ വായിൽ മൂക്കിൽ ഒഴിച്ചു വന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന വഴിക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേന്ന് ഫ്ലാറ്റ് ചെന്നപ്പോ അവിടെ ഒരു കഴിവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കള്ളാക്കളെ പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒണ്ണിപ്പിച്ചോണ്ട് ദേ ആ പെണ്ണന്റെ ദേഹ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ നിന്നൊരു പറട്ട കിളവ് വന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ല എന്റെ സമാനമല്ല, ഈ കൊല്ല നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്നെ. നിന്റെ കഥാപ്രസംഗം കോടതിയും മതി കേട്ടോടോ, നിന്റെ കഥാപ്രസംഗം കോടതിയും മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. ദൈവമേ, നീ ആളുടെ കുലവാർത്തയോടെ അത്ര പറയണോ? കമ്മൺ, നമുക്ക് രക്ഷപ്പെടാം.